പെസഹാകാലം ആറാം ഞായറാഴ്ച. ഇന്നത്തെ ഒന്നാമത്തെ വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായനയാണ്. വിശുദ്ധ പത്രോസ് അപ്പോസ്തോലൻ വിജാതിയരുടെ ഭവനത്തിൽ ദൈവവചനം അറിയിക്കുകയും ദൈവവചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പെന്തക്കോസ്ത അനുഭവമുണ്ടായതുപോലെ ശിഷ്യന്മാരുടെ മേൽ എന്നതുപോലെ തന്നെ വിജാതിയരുടെ മേലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത് വിശുദ്ധ പത്രോസ് കാണുന്നു. അവൻ അവരെയെല്ലാം ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. ഇന്നത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു, കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തിയെന്ന്. രണ്ടാമത്തെ വായനയിൽ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് പറഞ്ഞു വയ്ക്കുന്നു. തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയക്കാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 15:9-17 വാക്യങ്ങളിൽ സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നു. യേശുവിനെ ലോകത്തിലേക്ക് അയച്ച നല്ലവനായ ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ സ്വന്തമാക്കുവാൻ വേണ്ടിയായിരുന്നു. സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകുമെന്നും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുന്നു.